नमस्कार മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിലെ പെരുന്തച്ഛൻ എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട്. അത് ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന എന്താണ് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തു ചേർത്തതാണ് പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിത. അപ്പം നമ്മളെല്ലാവരും എന്താണ് പെരുന്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പെരുന്തച്ഛൻ എന്ന പേരിലെ ഒരു സിനിമ തന്നെയുണ്ട്. തിലകൻ എന്നാണ് പെരുന്തച്ഛനായിട്ട് അഭിനയിച്ച ഒരു സിനിമ തന്നെയുണ്ട്. അപ്പോൾ ആരാണ് പെരുന്തച്ഛൻ? അദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനായിട്ട് മാറിയത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തില് ചർച്ച ചെയ്യാം. അപ്പോ ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന കവിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. നിങ്ങൾ എന്താണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകളുണ്ട്, അതൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മലയാളത്തിലെ ഒരു കവിയും ഉപന്യാസകാരനും സർവകലാശാല അധ്യാപകനുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരൻ എന്നാണ്, ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരനാണ് ജി ശങ്കരക്കുറുപ്പ്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതരേഖ. അദ്ദേഹം ജനിച്ചത് 1901 ജൂൺ 3 നെല്ലിക്കാമ്പള്ളി വാര്യത്ത് ശങ്കരവാര്യരുടെയും വടക്കിനി മാരാത്ത് ലക്ഷ്മിക്കുട്ടി വാരസ്യരുടെയും മകനായി എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു. 17 ഹെഡ് മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ചു. 1937 എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. 1956 അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേരള സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു. 1978 ഫെബ്രുവരി 2 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചിരുന്നു. കഠിനമായ അധ്വാനമാണ് കുടുംബത്തെ രക്ഷിച്ചത്. തുടർന്ന് അമ്മാവനാണ് അദ്ദേഹത്തെ വളർത്തിയത്. 3 എഴുത്തിനിരുത്തിയത്. സംസ്കൃതത്തിലെ ആദ്യ പാഠങ്ങൾ മുതൽ രഘുവംശത്തിലെ ഏതാനും പദ്യങ്ങൾ വരെ അമ്മാവൻ അദ്ദേഹത്തിനെ പഠിപ്പിച്ച് നൽകിയിരുന്നു. തുടർന്ന് പെരുമ്പാവൂരിലെ മലയാളം സ്കൂളിൽ ചേർന്ന് 7 പാസ്സായി. അന്ന് 7 പാസ്സാകുന്നവർക്ക് പ്രീമെട്രിക് ക്ലാസ്സിലെ അധ്യാപകൻ ആകാമായിരുന്നു. എന്നിട്ടും ജി മൂവാറ്റുപുഴയിലുള്ള ബർണക്കുലർ ഹയർ സെക്കൻഡറി ആ സ്കൂളിൽ ചേർന്നു. അതിനുശേഷം പണ്ഡിത പരീക്ഷയും തുടർന്ന് വിദ്വാൻ പരീക്ഷയും പാസ്സായി. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂര്യകാന്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് കേട്ടോ. സൂര്യകാന്തി അത് രചിച്ചത് 1933. നിമിഷം, ഓടക്കുഴൽ, ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ഓടക്കുഴൽ. പതികന്റെ പാട്ട്, വിശ്വദർശനം ഇന്നും എന്താണ് അദ്ദേഹത്തിന്റെ പേരില്, ജി ശങ്കരക്കുറുപ്പിന്റെ പേരില് ഓടക്കുഴൽ അവാർഡ് ഇന്നും ഇന്നത്തെ കവികൾക്ക് എന്താണ് ഒരു പുരസ്കാരമായിട്ട് നൽകുന്നുണ്ട്. വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, ജീവന സംഗീതം, സാഹിത്യ കൗതുകം, പൂജാപുഷ്പം, അദ്ദേഹത്തിന്റെ ഉപന്യാസം അദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജീവചരിത്രം. ടിപ്പു, ഹൈദരാലി. ബാലകവിതാ സമാഹാരങ്ങൾ: ഓല പി പി, കാറ്റേവ, കടലേവ, ഇളം ചുണ്ടുകൾ, വാർമഴവില്ലേ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ബാല കവിതാ സമാഹാരങ്ങൾ. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ അദ്ദേഹത്തിന്റെ വിശ്വദർശനം എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചു. ആദ്യത്തെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ്. അതുകൂടാതെ പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
വളരെയധികം നിരൂപക ശ്രദ്ധ നേടിയിട്ടുള്ള കവിതകളാണ് ജിയുടേത്. സുകുമാർ അഴീക്കോട് രചിച്ച ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന ഖണ്ഡന നിരൂപണം നിരവധി അനുകൂല പ്രതികൂല സംവാദങ്ങൾക്ക് കാരണമായി. അപ്പോ ഒരു എന്താണ് ഒരു കവിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെ കുറിച്ച് ഒരു നിരൂപകൻ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു നിരൂപണം തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിൽ വളരെ അധികം അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെ നിരൂപകന്മാരും വിമർശകന്മാരും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ സാഹിത്യ വിമർശകൻ ജി ശങ്കരക്കുറുപ്പിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജി ശങ്കരക്കുറുപ്പ് മലയാള സാഹിത്യ ആ ഒരു സരണിയിലെ അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് എന്താണ് അങ്ങനെയുള്ള പല കാരണങ്ങളും എന്താണ് ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിതയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ആരാണ് പെരുന്തച്ഛൻ, എന്താണ് പെരുന്തച്ഛന്റെ മഹത്വം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അദ്ദേഹം എന്താണ് പറയി പെറ്റ പന്തിരു കുലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ മാതാവ് പഞ്ചമി, അദ്ദേഹത്തിന്റെ പിതാവ് വരരുചി. അപ്പോ എന്താണ് പഞ്ചമി എന്ന് പറയുന്നത് ഒരു പറയാണ്, വരരുചി എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ അവർക്ക് ഉണ്ടായിട്ടുള്ള കുട്ടികളിൽ ഒരാളാണ് പെരുന്തച്ഛൻ. അപ്പോ അവരുടെ മക്കള് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ഈ പഞ്ചമി അതായത് പറയി പെറ്റ പന്തിരികുലത്തിലെ മക്കളെ എല്ലാവരെയും പറയി പെറ്റ എന്താണ് ആ കുട്ടികളെ എല്ലാവരെയും എന്ത് ചെയ്യാണ് അവള് ഉപേക്ഷിക്കുകയാണ്. സ്വന്തം ഇഷ്ടം കൊണ്ടല്ല ഉപേക്ഷിക്കുന്നത്, അവളുടെ ഭർത്താവ് എന്താണ് വരരുചിയുടെ നിർബന്ധ പ്രകാരം എന്താണ് വാ കൊടുത്ത ദൈവം തീർച്ചയായിട്ടും അവർക്ക് ഉള്ള അന്നവും കൊടുക്കും എന്നുള്ള ഒരു എന്താണ് ഒരു സങ്കല്പമായിരുന്നു വരരുചിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസവിച്ച മാത്രയിൽ തന്നെ ഈ അമ്മ ഈ മക്കളെ എല്ലാം എന്താണ് വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മക്കളെയൊക്കെ ഓരോ ആൾക്കാര് എടുത്ത് വളർത്തുകയാണ്. അപ്പോ അവരുടെ മക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. മേഴത്തോൾ, അഗ്നിഹോത്രി, പാക്കനാർ, രചകൻ, കാരക്കലമ്മ, അഖബൂർ ചാത്തൻ, വടുതല നായർ, തിരുവള്ളുവർ, ഉപ്പുകൂറ്റൻ, പാണനാർ, ഉളിയന്നൂർ പെരുന്തച്ഛൻ, വായില്ല കുന്നിലപ്പൻ, നാരായണത്ത് ഭ്രാന്തൻ തുടങ്ങിയവയാണ് ഇവരുടെ മക്കള്. അപ്പോ എങ്ങനെയാണ് ഈ പെരുന്തച്ഛൻ വളർന്നത്? അതായത് പെരുന്തച്ഛനെയും പ്രസവിച്ചു അതേപോലെ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിൽ ഒന്നായ പറയിപ്പറ്റ പന്തിരെ കുലത്തിലെ ഒരു അംഗമാണ് പെരുന്തച്ഛൻ. വരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട ശിശുവിനെ ഉളിയന്നൂരിലെ ഒരു തച്ചനാണ് എടുത്ത് വളർത്തിയത്. അതായത് ഈ എന്താണ് വരരുചി, അദ്ദേഹത്തിന്റെ ഭാര്യ പഞ്ചമി, അവരെന്താണ് ഈ പെരുന്തച്ഛൻ എന്ന് പറയുന്ന മകനെ പ്രസവിച്ചതോടുകൂടി അദ്ദേഹത്തിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ കുട്ടീനെ എടുത്ത് വളർത്തുന്നത് ഉളിയന്നൂരിലെ ഒരു തച്ചനാണ്. തച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു മരപ്പണിക്കാരനാണ്. അപ്പോ ഇദ്ദേഹത്തിന് എന്താണ് തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും അതിവിദഗ്ധനായിരുന്ന ഉളിയന്നൂർ, അതായത് ഒരു തച്ചൻ എടുത്തു വളർത്തിയത് കൊണ്ട് തന്നെ പെരുന്തച്ഛൻ തന്റെ ജീവിതം അല്ലെങ്കിൽ കണ്ടു വളരുന്നത് തീർച്ചയായിട്ടും തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും ഒക്കെ ആയിരുന്നു. അപ്പോ അതൊക്കെ കണ്ടു വളരുന്നത് കാരണം അതിലെന്താണ് ഇദ്ദേഹം വളർന്നു വലുതാവുമ്പോൾ അതിലെ അതിവിദഗ്ധനായിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് കിട്ടിയത്, ഉളിയന്നൂർ പെരുന്തച്ഛൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. പെരുന്തച്ഛന്റെ ചെറുപ്പത്തിൽ രാമൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വിശ്വകർമാവ്, കുലദൈവം, ഭാരതത്തിലെ ആദ്യത്തെ എഞ്ചിനീയർ ആണ് പെരുന്തച്ഛൻ എന്ന് പറയപ്പെടുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചെടുത്തതാണെന്നാണ് വിശ്വാസം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉദാഹരണമാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പൂർത്തിയാക്കാതെ പോയ ആനക്കൊട്ടിൽ ഇപ്പോഴും പൂർത്തിയാക്കാതെ തന്നെ ഉണ്ട്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ നവീകരണം പെരുന്തച്ഛനാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അളവുകോൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആശാരിമാര് അത് എടുത്തിട്ടാണ് അല്ലെങ്കിൽ അത് നോക്കിയിട്ടാണ് ഇപ്പോഴും പണി നടക്കുന്നത് അല്ലെങ്കിൽ അളവെടുക്കുന്നത് എന്നാണ് ഇങ്ങനെ പറഞ്ഞു വരുന്ന ഐതിഹ്യം. ആലുവ ചന്തക്കടവിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ അടുത്ത് കാണുന്ന ദ്വീപാണ് ഉളിയന്നൂർ. അപ്പോ ഉളിയന്നൂർ പെരുന്തച്ഛന്റെ എന്താണ് അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ആള് തച്ചുശാസ്ത്രത്തിലൊക്കെ അതിവിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത്രയും എന്താണ്
ഈ തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും ഒക്കെ മികവുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. ഈ നമുക്കിപ്പോ ഇന്നെടുത്ത് നോക്കുകയാണെങ്കിലും അത്രയും കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയിലെ ഈ പെരുന്തച്ഛൻ, അതായത് നല്ല രീതിയിലെ പല അമ്പലങ്ങളുടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള കൊത്തുപണികളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒക്കെ എന്താണ് ലോക പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഓർക്കുന്നതാണ് ഇതൊക്കെ. അപ്പോ ഇവിടെ അദ്ദേഹത്തിന്റെ കഥ എന്ന് പറയുന്നത് പെരുന്തച്ഛന് ഒരു മകൻ ഉണ്ടായിരുന്നു. അപ്പോ ആ മകൻ അതായത് ഏകദേശം ഒരു 10-18 വയസ്സായ ഒരു സമയത്ത് അച്ഛന്റെ പാത തന്നെയാണ് ഈ മകനും പിന്തുടർന്നത്. അദ്ദേഹവും എന്താണ് ഒരു നല്ല തച്ചൻ, അതായത് ഒരു നല്ല മരപ്പണിക്കാരൻ, കൊത്തുവിദ്യയും അതേപോലെ തന്നെ എല്ലാ പണിയും പഠിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ. അപ്പോ അങ്ങനെ ഒരു അമ്പലത്തിന്റെ എന്താണ് കൊത്തുപണി നടന്നുകൊണ്ടിരിക്കണ ആ ഒരു സമയത്ത് അപ്പോ മകൻ ചെയ്യുന്നതും എന്താണ് വളരെയധികം മികവുള്ള കാര്യങ്ങൾ തന്നെയാണ് മകനും ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കൽ ഇദ്ദേഹം എന്താണ് ഇവർ രണ്ടുപേരും കൂടി ഒരു അമ്പലം എന്താണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലെ നമ്മുടെ പെരുന്തച്ഛന്റെ കയ്യിലെ ഉളി ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി എന്ത് പെരുന്തച്ഛനേക്കാൾ മികവ് അല്ലെങ്കിൽ എന്താണ് പ്രഗത്ഭനാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയാനായിട്ട് ആളുകൾ പറയാനായിട്ട് തുടങ്ങി. അപ്പോ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ഒരു ഐതിഹ്യമായിട്ട് നിലനിൽക്കുന്നതാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പോ പെരുന്തച്ഛനെ എന്താണ് തന്നെക്കാൾ വലിയവനായോ തന്റെ മകൻ എന്നുള്ള ചിന്ത അലട്ടാനായിട്ട് തുടങ്ങി. എന്താണ് ഈ ലോകത്തിലുള്ള എല്ലാവരും താനാണ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി എന്ന് പറയണം എന്നുള്ള ചിന്തയായിരുന്നു പെരുന്തച്ഛനെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കൽ എന്താണ് ഈ മകനാണ് ഏറ്റവും മികവുള്ള ആള് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ മകനോട് കുറച്ച് അസൂയ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അസൂയ മൂത്ത് അദ്ദേഹം വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനി കുറച്ചുനാളും കൂടി കഴിഞ്ഞാലേ എന്താണ് പെരുന്തച്ഛന് യാതൊരു വിലയുണ്ടാവില്ല, അതായത് എനിക്കൊരു വിലയുണ്ടാവില്ല, ഈ മകൻ എന്താണ് എല്ലാവിധ ക്രെഡിറ്റും കൊണ്ടുപോകുമോ എന്നുള്ള ചിന്ത പെരുന്തച്ഛന്റെ ഉള്ളിൽ കയറി കൂടുകയും ഒരിക്കൽ എന്താണ് രണ്ടുപേരും ഇരുന്ന് ഒരു അമ്പലത്തിന്റെ എന്താണ് കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് പെരുന്തച്ഛൻ മുകളിൽ ഇരുന്ന് കൊത്തുപണി ചെയ്യായിരുന്നു, മകൻ താഴെ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലെ പെരുന്തച്ഛന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉളി താഴെ വീണ് അദ്ദേഹത്തിന്റെ മകന്റെ കഴുത്തില് എന്താണ് ആ ഉളി വീഴുകയും തുടർന്ന് മകൻ മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ ഉളി വീണത് എന്താണ് അറിയാതെ വീണതല്ല, മനഃപൂർവ്വം തന്റെ മകനെ കൊല്ലാൻ വേണ്ടി തന്നെ പെരുന്തച്ഛൻ എന്താണ് ഉളി തന്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം വീഴ്ത്തിയതാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ നമുക്കറിയില്ലേ എന്താ സംഭവം എന്നുള്ളത്. അപ്പോ പറയപ്പെടുന്ന ഒരു എന്താണ് ഒരു പറച്ചിൽ അല്ലെങ്കിൽ ഒരു ഐതിഹ്യമായിട്ട് നിലകൊള്ളുന്നത് പെരുന്തച്ഛൻ അസൂയ കാരണം തന്നേക്കാൾ വലിയവനാകുമോ തന്റെ മകൻ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു കൂടിയ കാരണം അദ്ദേഹം തന്റെ മകനെ കൊന്നു എന്നാണ് ഐതിഹ്യമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോ കാലാകാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ചു വരുന്നതും എന്താണ് ഇത് തന്നെയാണ്. എന്നാൽ ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന സാഹിത്യകാരൻ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് ഒരിക്കലും ഒരു അച്ഛനെ നമ്മുടെ എന്താണ് മക്കള് എത്ര പ്രഗത്ഭനായിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനേക്കാൾ മികവുള്ളവനാണ് തന്റെ മകൻ എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് വളരെയധികം അഭിമാനം തന്നെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ജി ശങ്കരക്കുറുപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് തീർച്ചയായിട്ടും ഒരു അച്ഛനും തന്റെ മകനെ കൊല്ലാനായിട്ട് സാധിക്കില്ല, അത് ചിലപ്പോ എന്താണ് അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അപ്പോ അങ്ങനെ സംഭവിച്ചതിന് ശേഷം പെരുന്തച്ഛൻ നീറിയാണ് കഴിഞ്ഞിരുന്നത് എന്ന് കൂടി ഈ ഒരു പാഠഭാഗത്തിലെ ജി ശങ്കരക്കുറുപ്പ് നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. അപ്പോ ജി ശങ്കരക്കുറുപ്പ് ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയാണ്, കാരണം ഐതിഹ്യമായിട്ട് നിലകൊള്ളുന്ന കാലാകാലങ്ങളായിട്ട് ഓരോ മനുഷ്യരും വിശ്വസിച്ചു വരുന്ന പെരുന്തച്ഛന്റെ കഥ, അതായത് അച്ഛൻ മകനെ കൊന്നു എന്നുള്ള എന്താണ് പറഞ്ഞ് യാഥാർത്ഥ്യമായി നിലകൊള്ളുന്ന ആ ഒരു ഐതിഹ്യത്തെ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഒരു തിരുത്തിക്കുറിക്കൽ തന്നെയാണ് ജി ശങ്കരക്കുറുപ്പ് തന്റെ കവിതയിലൂടെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിതയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് ആ ഒരു എന്താണ് നമ്മുടെ എന്താണ് ആ ഒരു ചിന്ത എന്താണ് പുതിയൊരു ചിന്ത തന്നെയാണ് പെരുന്തച്ഛന്റെ ആ ചിന്ത ഏറ്റെടുക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആസ്വാദകരും മലയാളത്തില് ഉണ്ടായിട്ടുണ്ട് എന്നത് എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു കൃതിയുടെ വിജയം അത് ഒന്ന് മാത്രമാണ്. ഇനി നമുക്ക് ഈ കവിതയിലേക്ക് കടക്കാം. പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിത, ഇപ്പൊ ഈ കവിതയിൽ എന്താ പറയുന്നത്, അച്ഛൻ അതായത് പെരുന്തച്ഛൻ തന്റെ മകനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി പാഠപുസ്തകം എടുക്കുക, അതിലേക്ക് ശ്രദ്ധിക്കുക.
ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കിന്നൻ പൊത്തിൽ എത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു വാദമൻ മുലുമ്പിലെയും അജ്ജയൊക്കെയും കാർന്നു പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു ഒളി വെക്കുമ്പോൾ കട്ട പൊന്നെ പോൽ മിന്നും പ്ലാവും കളി വഞ്ചി കെട്ടി വെട്ടിടാൻ കാതരാർന്ന തേന്മാവും നിറയെ പൂത്തും കായ്ച്ചും നിൽക്കുമേ മീനക്കാലത്തിറയത്ത് ചെന്നു നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോ എന്താണ് ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കിന്നൻ അതായത് പെരുന്തച്ഛൻ ചിന്തിക്കുകയാണ് എനിക്കിന്ന് എന്താണ് കുറച്ച് സുഖം എന്റെ ശരീരത്തിന് കുറച്ച് സുഖമൊക്കെ തോന്നുന്നുണ്ട് പൊത്തിൽ എത്ര നാളായി ഞാൻ ചുരുണ്ട് കിടക്കുന്നു പൊത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പാമ്പൊക്കെ വസിക്കുന്ന പൊത്തനെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചാണ് വീട്ടിൽ എത്ര നാളായി അദ്ദേഹം എന്താണ് ചുരുണ്ട് കിടക്കുകയാണ് വയസ്സായി അപ്പൊ എന്താണ് വീട്ടിലിങ്ങനെ അനങ്ങാനാവാതെ ചുരുണ്ട് ഇങ്ങനെ കിടക്കുകയാണ് വാദമൻ ഉലുമ്പിലെ മജ്ജയൊക്കെയും കാർന്ന് പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു അതുകൊണ്ടാണ് ചുരുണ്ട് കിടക്കുന്നത് വാദം കാരണം എന്താണ് എന്താ പറ്റിയിരിക്കുന്നത് ഉലുമ്പി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മജ്ജയൊക്കെയും കാർന്നു തിന്നിരിക്കുന്നു ഒന്നാണ് വാദം മൂലം അദ്ദേഹത്തിന് ഒരടി നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം എന്ന ഒരു പ്രേതത്തിനോട് എന്താണ് തന്റെ ശരീരം മരിച്ചതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം എന്താണ് ഒന്ന് അനങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ലേ അപ്പോ പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു പ്രേതം പോലെ തന്നെയാണ് എന്താണ് അനങ്ങാനൊന്നും തന്നെ പറ്റുന്നില്ലേ ഒരാളുടെ സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കൂടി പറ്റുന്നില്ലേ അപ്പോ അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും എന്റെ ഹൃദയത്തിലെ കുറച്ച് ശ്വാസം ഉണ്ട് എന്ന് മാത്രം എന്റെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ശ്വാസം ഉണ്ട് എന്ന് മാത്രം അല്ലാതെ ഞാൻ എന്താണ് ഒരു പ്രേതം കണക്കെ ഇപ്പോ ആയിരിക്കുന്നു പുളി വെക്കുമ്പോൾ കട്ടപ്പൊന്ന് പോൽ മിന്നും പ്ലാവും കളിവഞ്ചി വെട്ടിയിടാൻ കാതലാർന്ന തേന്മാവും നിറയെ പൂത്തും കായ്ച്ചും നിൽക്കുമേ മീനക്കാലത്തിറയത്ത് ചെന്നെന്ന് നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്താണ് മീനമാസത്തിലെ ആ സമയത്ത് എന്താണ് ഇറയത്തേക്ക് അതായത് എന്താണ് തന്റെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാൻ തനിക്ക് സാധിച്ചിരുന്നെങ്കിൽ അവിടെ എന്തുണ്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ആ ഓരോ എന്താണ് ഓരോ പണിക്കാർക്കും എന്താണ് അവരുടെ പണിയുമായി ബന്ധപ്പെട്ട ചിന്തയാണ് അവരുടെ മനസ്സില് ഉണ്ടാവുക അല്ലെ അപ്പോ എന്താണ് അദ്ദേഹം തച്ചനായത് കൊണ്ട് കാരണം മരം കണ്ടാൽ അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് ആ മരം കൊണ്ട് എന്താണ് പല കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ള ചിന്തയാണ് പെരുന്തച്ഛന് ഉള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ പെരുന്തച്ഛൻ പറയുന്നു തീർച്ചയായിട്ടും എന്താണ് തന്റെ വീടിന്റെ പിൻവശത്തേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാല് അവിടെ എന്താണ് ഉളി വെക്കുമ്പോൾ കട്ടപ്പൊന്ന് പോൽ മിന്നും പ്ലാവും എന്താണ് നല്ല കാതലാർന്ന പ്ലാവും അതായത് കട്ടപ്പൊന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കാതലുള്ള പ്ലാവ് അത് ചെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല മഞ്ഞ കളറുള്ളില് ഉണ്ടായിരിക്കും അപ്പൊ അതിനെയാണ് ഇവിടെ പൊന്നെന്ന് സൂചിപ്പിക്കുന്നത് പൊന്നിന്റെ കളറുള്ള നല്ല കാതലാർന്ന പ്ലാവും കളിവഞ്ചി വെട്ടിയിടാൻ കാതലാർന്ന തേന്മാവും എന്താണ് വഞ്ചി ഉണ്ടാക്കാനായിട്ട് കാതലാർന്ന തേന്മാവിന്റെ തടിയും നിറയെ പൂത്തും കായ്ച്ചും നിൽക്കുമേ മീനക്കാലത്ത് ഇറയത്ത് അങ്ങനെ എന്താണ് പൂത്തും കായ്ച്ചും ഒക്കെ നിൽക്കുന്ന മരങ്ങൾ കാണാൻ തന്റെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എൻ പറമ്പിലിൽ ഒറ്റ കുറ്റി വാഴിയും എനിക്കിമ്പമാണ് എവിടെയാണെങ്കിലും മരം കണ്ടാൽ ഒൻപതാൾ പിടിച്ചാലും പിടികൂടാതു ഉണ്ടൊറ്റ തമ്പകമുളി എന്നൂർ അമ്പല മൈതാനത്തിൽ അപ്പോ അദ്ദേഹം പറയാണ് തീർച്ചയായിട്ടും എന്റെ പറമ്പിലെ എന്തില്ല ഒരു വാഴ പോലും ഇല്ല എന്നാണ് പറയുന്നത് പിന്നെന്താണ് എനിക്ക് മരം കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു എന്താണ് ഒരു ആഗ്രഹവും അതേപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളാണെന്നാണ് പറയുന്നത് ഒൻപതാള് പിടിച്ചാലും പിടി കൂടാത്ത ഒരു തമ്പകം അതായത് തമ്പകം എന്ന് പറയുന്ന മരം ഉളിയന്നൂർ മൈതാനത്തില് ഉണ്ടായിരുന്നു ഉളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിലെ എന്താണ് അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ അവിടെ തമ്പകം എന്ന് പറയുന്ന മരമുണ്ട് ആ മരം എന്താണ് ഒമ്പതാള് നിരന്നു നിന്ന് പിടിച്ചാലും പിടികൂടാത്ത ഒരു മരമാണ് ആ മരത്തിനാണെങ്കിലോ വളവും പോടും കേടുമില്ല ഞാനൻ കൺകൊണ്ടളന്നിട്ട് ഒരൻപത് കോലിനപ്പുറം പോവും മുറിച്ചാൽ അത് മതി നാട്ടിലെ പുരയ്ക്കെല്ലാം മുളമോന്തായാ മാറ്റാം ഉത്തരത്തിനും കിട്ടും അല്ലെങ്കിൽ ഒരാൺമാക്കൾ മോഹിക്കും പോള് ചെത്തിയില്ല മാളികകൾക്കു ചീലാന്തിക്കാതൊപ്പിക്കാം അപ്പോ അദ്ദേഹം പറയാണ് ആ തമ്പകം എന്ന് പറയുന്ന മരത്തിനെ വളവില്ല ഒരു കേടുപാടുകളൊന്നും തന്നെ ഇല്ല ഞാനെന്റെ കണ്ണുകൊണ്ട് അളന്നപ്പോൾ ഏകദേശം എത്രയെ പോലെ വരും 80 പോലിനപ്പുറം വരുമെന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്
അപ്പോ അങ്ങനെ ആ മരം മുറിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആ നാട്ടിലുള്ള എല്ലാ വീടുകൾക്കും മോന്തായത്തിനും അതേപോലെ തന്നെ ശീലാന്തിക്കും, അതായത് എന്താണ് ഓടുവീടാവുമ്പോൾ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള മരത്തിൻ്റെതായിട്ടുള്ള എന്താണ് പല മോന്തായം കിട്ടാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോ അതിനൊക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ആ നാട്ടിലുള്ള എല്ലാ വീടുകൾക്കും എന്താണ് ഈ മരം പ്രയോജനപ്പെടുമെന്നാണ് പറയുന്നത്. പൂതലിച്ചു പോയന്റെ തടി കൊതിച്ചാൽ കാതലുടി നടത്തിയിടുവാനാവില്ലല്ലോ. കരിവെറ്റിലത്തുണ്ടും കൊട്ടടയ്ക്കയും മൂറിൻ തരിയും പുകയിലഞ്ഞെത്തിയും തപ്പിത്തപ്പി വെടിവെക്കിലും കൂടി കേൾക്കില്ല കൂനിക്കൂടി പടിമേലിരിക്കുന്നു നാനിയും വയർ ചുങ്ങി. അവളും കിളവിയായി പൂത്ത ചെമ്പകത്തായി പോൽ നിവർന്നും കടഞ്ഞെടുത്തത് പോലുടം പറന്നും ചിരിച്ചും മൂന്നും കൂട്ടിപ്പൂത്ത വെള്ളിലെ പോലെ അരികത്തിന്നവൾ നിന്ന നാണുകൾ ഞാൻ ഓർക്കുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ പറയണത്, പൂതലിച്ചു പോയെന്റെ ഈ തടി, എന്റെ ഈ തടി, എന്റെ ഈ ശരീരം എന്ന് പറയുന്നത് പൂതലിച്ചു പോയിരിക്കുന്നു, എന്താണ് ഒന്നിനും ഒരു ഉപകാരവും ഇല്ലാതെ ആയിരിക്കുന്നു. കൊതിച്ചാൽ കാതലിൽ ഉളി നടത്തിയിടുവാനാവില്ല. ഞാൻ ഇനി എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും എനിക്കെന്താണ് ഉളി കൊണ്ട് എനിക്കൊരു മരം എന്താണ് കൊത്തുപണി ചെയ്യാനായിട്ടോ ഒരു മരപ്പണിക്കോ എനിക്ക് സാധിക്കില്ലല്ലോ എന്നാണ് ഇവിടെ എന്താണ് പെരിന്തച്ഛൻ ചിന്തിക്കുന്നത്. കരിവെറ്റിലെ തുണ്ടും കൊട്ടടക്കയും നൂറിൻ തരിയും പുകയില ഞെട്ടിയും തപ്പിത്തപ്പി വെടിവെക്കിലും കൂടി കേൾക്കില്ല കൂനിക്കൂടി. അപ്പോ ഇവിടെ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായ നാനിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് കരിവെറ്റിലെ തുണ്ടും, എന്താണ് വെറ്റിലെ തുണ്ടും അതേപോലെ തന്നെ എന്താണ് കൊട്ടടക്കയും ഒക്കെ പറക്കി നൂറിൻ തരിയും പുകയില ഞെട്ടിയും ഒക്കെ തപ്പിത്തപ്പി പറക്കി പറക്കിയിട്ട് എന്താണ് വെടിവെക്കലും കൂടി കേൾക്കില്ല, വെടിവെച്ചാൽ കൂടി കേൾക്കാത്ത വിധത്തിലാണ് റാണി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നാണ് പറയുന്നത്. കൂനി കൂടി എവിടെ ഇരിക്കുന്നുണ്ട്, ചവിട്ടുപടിമേലെ, എന്താണ് ചവിട്ടുപടിമേലെ നാനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വയർ ചുങ്ങി ഒട്ടിയ വയറുമായിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവളും കളവിയായി, അവൾക്കും എന്താണ് വയസ്സായിരിക്കുന്നു. പൂത്ത ചെമ്പകത്തായി പോൽ നിവർന്നും കടഞ്ഞെടുത്തത് പോലുടം പാർന്നും. അവളുടെ എന്താണ് മുൻ കാലഘട്ടങ്ങളിലെ അവളുടെ ശരീരത്തെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്താണ് പൂത്ത ചെമ്പകത്തായി പോലെയുള്ള എന്താണ് ശരീരത്തോടു കൂടിയുള്ളവളായിരുന്നു അവൾ. ചിരിച്ചും മൂന്നും കൂട്ടിപ്പൂത്ത വെള്ളിലെ പോലെ അരികത്തെന്ന് അവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. മുറുക്കി ചോർപ്പിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്റെ അരികത്ത് നിന്ന ആ നാളുകൾ പെരിന്തച്ഛൻ ഓർക്കുന്നു എന്ന് പറയുന്നു. പുരികം നിറച്ചൊരു കണ്ണുകൾ ചിതൽ തിന്ന് പുറം വാതിലിൽ കൂടി അലഞ്ഞു കുറെ നേരം. പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിറങ്ങാം കിഴവനെ താങ്ങുമായിരുന്ന കൈ വിരുമ്പി തുമ്പി പെരുന്തച്ഛൻ. അപ്പോ അദ്ദേഹം എന്താണ് പുരികം നിറച്ചൊരു കണ്ണുകൾ, എന്താണ് പുരികം പോലും നിറച്ചിരിക്കുന്നു, ആ കണ്ണുകൾ ചിതൽ തിന്ന പുറ വാതിലിൽ കൂടി അലഞ്ഞു കുറെ നേരം. എന്താണ് പുറത്തെ വാതിലിൽ എന്താണ് പിൻമുറ്റത്തേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ അലഞ്ഞ് നടന്നു എന്നാണ് പറയുന്നത്. പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം കിഴവനെ താങ്ങുമായിരുന്ന കൈ വിതുമ്പി പെരുന്തച്ഛൻ. എന്താണ് പൊങ്ങുമായിരുന്ന കൈ, എന്താണ് പറയുന്നത് ഇവിടെ, പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ തനിക്ക് ഒന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. നിരങ്ങാം കിഴവനെ താങ്ങുമ, തന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മകന്റെ കൈ കൊണ്ട് തീർച്ചയായിട്ടും തനിക്ക് എന്താണ് എഴുന്നേൽക്കാൻ പറ്റാത്ത ഈ ഘട്ടത്തിൽ തന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുമായിരുന്നു എന്ന് പെരുന്തച്ഛൻ ചിന്തിക്കുന്നു. വിതുമ്പി പെരുന്തച്ഛൻ അത് ആലോചിച്ച് അദ്ദേഹം പറയുന്നു. വീണ്ടും ആ സ്മരണയെ മായ്ക്കാനോ ചുളിവേറെ വീണ നെറ്റിമേൽ മെല്ലെ തടവി വീണ്ടും കയ്യാൽ. അപ്പോ അദ്ദേഹത്തിന്റെ എന്താണ് ആ ഓർമ്മയെ മറയ്ക്കുവാനായിട്ടാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ ചുളിവുകൾ അദ്ദേഹം മെല്ലെ ഇങ്ങനെ തലോടുന്നു. പണി ചെയ്യുവാൻ മേലാതാകിലും തൊങ്കിത്തേങ്ങി പണിയാലയിൽ കുക്കെന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ. അപ്പോ എന്താണ് എനിക്ക് പണി ചെയ്യാൻ സാധിക്കില്ല, എന്താണ് വളരെയധികം ശരീരം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു, എന്നിരുന്നാൽ പോലും അല്ലേ നിരങ്ങിയിട്ടാണെങ്കിലും ആ പണിയാലയിൽ ഒന്ന് ചെന്നിരിക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പെരുന്തച്ഛൻ ചിന്തിക്കുന്നു. എങ്കിൽ ഞാൻ മുഴക്കോലും കുളിയും പണിക്കൂറിൽ പങ്കിടാറുള്ള കാത നിന്നും കാണുണങ്ങേനെ. അപ്പോ ആ പണ്ട് കാലത്ത് മുഴക്കോല് പിടിച്ച് അല്ലെങ്കിൽ എന്താണ് ആ പണി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും ഞാൻ നുണഞ്ഞേനെ ആസ്വദിച്ചേനെ എന്ന് പറയുന്നു. കരിവീട്ടി തൻ കാതൽ കടഞ്ഞു കുഴിച്ചവൻ മരിക കമഴ്ത്തിയ പോലെഴും മിണ്ണിൻ താഴെ അകലെ കാണും ചെമ്പു താഴികക്കുടം ചൂടും മികവാർന്ന തൃക്കോവിൽ തീർത്ഥതീ കൈക്കൊണ്ടത്രേ.
കരിവീട്ടി. അപ്പൊ ഇദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നതൊക്കെ തന്നെ എന്താണ് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനത്തിനെയാണ്. അപ്പൊ കരിവീട്ടി എന്താണ് ഒരു മരമാണത്. കരിവീട്ടിയുടെ കാതൽ എന്താണ് നല്ല കാതലുള്ള കരിവീട്ടി എടുത്ത് അടഞ്ഞ് കുഴിച്ച് വൻ മരിക ഒരു പാത്രം പോലെ കരിവീട്ടി കൊണ്ട് എന്താണ് ഒരു മരിക ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഒരു പാത്രം പോലെ ചെത്തി ഉണ്ടാക്കി അതേപോലെയാണ് വിണ്ണ് നമ്മുടെ ആകാശം എന്നാണ് പറയുന്നത്. അതായത് ആകാശം നീല നിറത്തിലുള്ള ആകാശത്തെ കാണുമ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ് കരിവീട്ടി എടുത്ത് ചെത്തി കടഞ്ഞ് ഉണ്ടാക്കിയ ഒരു വലിയ മരിക ഒരു വലിയ പാത്രം എന്നാണ് ഇദ്ദേഹം ആകാശത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാലേ അവിടെയുള്ള ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ തൃക്കോവിൽ എന്താണ് തൃക്കോവിലിന്റെ അവിടെ ഒരു ചെമ്പു താഴികക്കുടമുണ്ട്. അത് തീർത്തിരിക്കുന്നത് തന്റെ ഈ കൈകൊണ്ടാണ് എന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്. ഉള്ളി ഞാൻ പിടിപ്പിച്ച കൈകളാലൻ കുഞ്ഞ പൊന്നൊളി ചിന്നിടും ക്ഷേത്രധ്വജത്തിൻ തുകാഗ്രത്തിൽ പറന്നിങ്ങിരിക്കുമ്പോൾ ചെത്തിയ ഗരുഡന്റെ ചിറകു ചലിക്കുന്നുണ്ട് ഇപ്പോഴും എന്നേ തോന്നൂ. ഞാൻ അതിൽ അസൂയാലുവായി പോയേലേ ദച്ഛനും മാനമല്ല മുട്ടക്കെ മക്കൻ മകനെ പുകഴ്ത്തുമ്പോൾ ആയിരം മണിയുടെ നാവ് പൊത്തിടാം ഒറ്റവായിലെ നാവാർക്കാനും കിട്ടുവാൻ കഴിയുമോ. രണ്ട് ഗോപുരത്തിന്റെ തട്ടിലും വെച്ചു തേക്ക് കൊണ്ട് കൊത്തിയൊരു അഷ്ടദിക്പാല രൂപം ഞങ്ങൾ ഒന്നിന്റെ കൈ തീർത്തതെന്ന് അവന്റേതും ജീവൻ വന്നിട്ടുണ്ട് അവന്റേതിൻ എന്നേക്കാളേറെ എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു അമ്പലത്തിലെ അഷ്ടദിക്പാലന്റെ എന്താണ് രൂപം കൊത്തിയിട്ടുണ്ട്. ആ രൂപം എന്താണ് കുത്തിയപ്പോൾ ഇദ്ദേഹം ഒന്ന് കുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മകനും ഒന്ന് കൊത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ ക്ഷേത്രധ്വജത്തിന്റെ തുകാഗ്രം അതായത് മുകളിലത്തെ അഗ്രത്തിൽ ഏറ്റവും മുകളിലെ എന്തിരിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു ഗരുഡനെ ചെത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിറക് ചലിക്കുന്നുണ്ട് ഇപ്പോഴും എന്നേ തോന്നുന്നു, ആ ഗരുഡന്റെ ചിറക് ഇപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുമാറാണ് ആ ഗരുഡനെ കൊത്തി വെച്ചിരിക്കുന്നത്. ഞാനതിൽ അസൂയാലുവായി പോയോ ഏതേലും അച്ഛനും മാനമല്ല മട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഞാനതിൽ അസൂയായി എനിക്ക് അസൂയ വന്നോ എന്ന് അദ്ദേഹം പറയുന്നില്ല. ഒരിക്കലും എന്ത് ചെയ്യില്ല, അഭിമാനമാണ് മാനമാണ് തന്റെ മകനാണ് ചെയ്തത് എന്നത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ മനുഷ്യർ തന്നെ മകനെ പുകഴ്ത്തുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനമാണ് ഉണ്ടാവുന്നത്. ഏതൊരു അച്ഛനും ആയിക്കോട്ടെ മകനെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ അഭിമാനമാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ആയിരം മണിയുടെ നാവ് പൊത്തിടാം ഒറ്റ വായിലെ നാവ് ആർക്കാനും കെട്ടുവാൻ കഴിയുമോ. അപ്പോ ഇവിടെ പറയുന്നു ആയിരം മണിയുടെ നാവ് പൊത്താൻ അതായത് കെട്ടിയിടാൻ സാധിക്കും, പക്ഷെ ഒരു വായില് മനുഷ്യന്റെ വായില് അതായത് അപവാദം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വായില് നാവ് എന്താണ് ഒരാൾക്കും കെട്ടിയിടാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. രണ്ട് ഗോപുരത്തിന്റെ തട്ടിലും വെച്ച് തേക്ക് കൊണ്ട് കൊത്തിയൊരു അഷ്ടദിക്പാല രൂപം ഞങ്ങൾ. അപ്പോ രണ്ട് ഗോപുരത്തിന്റെ തട്ടിലും എന്താണ് തേക്ക് കൊണ്ട് ഒരു അഷ്ടദിക്പാല രൂപം ഞങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഒന്നെന്റെ ഈ കൈ, ഒന്ന് എന്റെ കൈ കൊണ്ടാണ് ഞാൻ തീർത്തത്, മറ്റതെന്താണ് അവന്റെ എന്റെ മകന്റെ കൈ കൊണ്ടാണ് മറ്റ ഒരു അഷ്ടദിക്പാല രൂപം തീർത്തിരിക്കുന്നത്. ജീവൻ വന്നിട്ടുണ്ട് അവന്റേത് എന്റേത് എന്റേതിനേക്കാളേറെ എന്നാണ് പറയുന്നത്. എന്താണ് എന്റേത്, ഞാൻ ചെയ്തതിനേക്കാൾ ഏറെ എന്റെ മകൻ ചെയ്ത അഷ്ടദി ആ പാല രൂപത്തിനെ എന്താണ് ജീവൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എൻ കണ്ണിൽ ഉണ്ണിക്കേലും പുകളൻ പുകളല്ലേ, കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങി പോലും, തച്ചനായാലും ഞാനൊരു അച്ഛനല്ലാതായി പോകുമോ. ഇപ്പോ ഇവിടെ പറയാണ് കൊച്ചനെ എന്താണ് തന്റെ മകനെ പുകഴ്ത്തുമ്പോൾ എന്താണ് അച്ഛനായിട്ടുള്ള പെരുന്തച്ഛന്റെ മുഖം മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം പറയാണ് തീർച്ചയായിട്ടും എന്റെ മുഖം ഒരിക്കലും മങ്ങില്ല, ഞാൻ എന്താണ് തച്ചനായാൽ കൂടി ഞാനൊരു അച്ഛനാണ്, അതുകൊണ്ട് എന്റെ മകനെ പുകഴ്ത്തുമ്പോൾ എനിക്കൊരിക്കലും എന്താണ് മാനക്കേട് ഉണ്ടാവില്ല. ഏതൊരു അച്ഛനും എന്താണ് തന്റെ മകനെ പുകഴ്ത്തുമ്പോൾ അഭിമാനം തന്നെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഈ ഒരു കവിതയിലെ പറയുന്നത്. ഈ കവിതാഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക. ഇന്നത്തെ ക്ലാസ്സോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.